പ്രിയപ്പെട്ടവരെ, ഈ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ്, എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു. മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ. അല്ല, അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നുള്ളതാണ്. പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ കേട്ടോ, വയസ്സ് 10-90 ആയി. ഏതായാലും ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്ത് ഉടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക? അപ്പം ഞാനേതായാലും അതിനു മുമ്പൊരു നല്ല പാൻറ്റുമൊക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ. നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വയ്ക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ വിചാരിച്ച് പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട്. രണ്ട്, മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്ങലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളിവിടെ നിർത്തി മഴ കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഇതൊരു സ്കൂൾ, ഞാൻ പഠിച്ച കാലത്തെ സ്കൂളല്ല ഇപ്പോൾ. എനിക്ക് 10-ാം ക്ലാസ് വരെ സ്കൂളുള്ളൂ, ഇപ്പോൾ 12-ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അപ്പോൾ എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ. ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നതും. അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു, ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു. കലാപരിപാടികളുടെ വിജയ പരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത്. അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി വളർത്തി മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാരി തീരുകയുള്ളൂ. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാവും. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ, ഒരു സമ്മേളനം, ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം. നമ്മൾ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ, ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവരാരാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചുവെന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല.
ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ഈ കൊല്ലത്ത് ഇത്രയൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയുടെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പരമസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടീര കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോടുകൂടെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലങ്ങാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂർകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം, അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്തില്ല. അത് തന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ആകുന്നത്. ഈ മനസ്സാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മൾ, ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ, ഇതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലങ്കാർക്ക് വീണ്ടും. കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ്. ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ശാന്തി. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെരുമ്പളിച്ചിറ തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബർട്ട് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.